ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫസ്നൻ ഷെഫീക് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉപ്പാൻ്റെ സ്പെഷ്യൽ പക്കവടയാണ്. നല്ല നാടൻ രുചിയിൽ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് കടലപ്പൊടി വേണം, കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ അരച്ച് പേസ്റ്റാക്കിയത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, മല്ലിയില, പുതിന, കറിവേപ്പില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്പൈസി മസാലകൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ചെറിയൊരു സ്പൂണ് അപ്പക്കാരവും എടുത്തിട്ടുണ്ട്. പിന്നെ മൈദാമാവ് ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എത്ര പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവട റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ മൈദാമാവിലേക്ക് ആ മസാലപ്പൊടികളും അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചരി ഉഴുന്നു അരയ്ക്കുക എന്നുള്ളതിൽ ആ പച്ചരിക്ക് പകരം അരിപ്പൊടി ചേർത്താലും മതി. ഉഴുന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് അരച്ച് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിന് ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാക്കി വെള്ളം ചേർത്തിട്ട് എടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തിളച്ച എണ്ണയിലേക്ക് പക്കവടൻ്റെ മാവ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.